ഹലോ, വെൽക്കം ടു മമ്മൂസ് മാജിക് കിച്ചൺ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് മൈദാമാവെന്ന് ഇട്ട് കൊടുക്കുകയാണ്. 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 pinch ഉപ്പും പിന്നെ 1 teaspoon കൊക്കോ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. ഇവിടെ ഞാനൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1-2 തവണയായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. ഇനി ഈ മാവൊന്ന് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ടൊരു ബൗളിൽ 4 മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബൗള് നല്ല ഡ്രൈ ആയിരിക്കാനും ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 cup പഞ്ചസാരയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കളറൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 1/2 teaspoon കളറൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജെൽ കളറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 tablespoon സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് മാവ് കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവിടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ബട്ടർ മിൽക്ക്, അതും കൂടി കുറച്ച് കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്നിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് 1 butter paper ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 45 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് അങ്ങനെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് തണുത്ത ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കേക്കിനെ 3 layer ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്തത് ക്രീം ഒന്ന് തയ്യാറാക്കാം. ഇവിടെ ഞാൻ ക്രീം ചീസും കൂടി ചേർത്തുള്ള ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ 1/2 cup വിപ്പിംഗ് ക്രീം ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനെ ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 1 teaspoon വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 gram ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ചീസ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ചായാലും ചേർത്താൽ മതി മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ക്രീം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അങ്ങനെ ഇവിടെ ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് ബോർഡ് ഒന്ന് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാലിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ചിട്ടും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലും ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം അവസാനത്തെ ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലും ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്കിൻ്റെ ഐസിങ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ ഫുള്ളായിട്ട് കേക്ക് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുത്തിരുന്നു അതൊന്ന് ഫ്രൈ പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇതേ രീതിയിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നതാണ് 2 മണിക്കൂറിന് ശേഷം ഞാൻ കേക്കിനെ ഒന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് ക്രംസ് ഇട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേക്കിനെ ഫുള്ളായിട്ടും ക്രംസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ചോക്ലേറ്റ് ഡെക്കറേഷനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു